ക്രിക്കറ്റ് മലയാളി നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങൾ അറിയാൻ ബെൽബട്ടൺ അമർത്തി കാത്തിരിക്കുക രണ്ടായിരത്തി പതിനാറിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ലേലത്തിനിടെ മുംബൈ ഇന്ത്യൻസ് ടീമിലെത്തിച്ച താരമാണ് ബറോഡയുടെ ഓൾറൗണ്ടർ കുണാൽ പാണ്ഡ്യ രണ്ടു കോടി രൂപയ്ക്കായിരുന്നു താരത്തെ ടീമിലെത്തിച്ചത് എന്നാൽ വരാനിരിക്കുന്ന ലേലത്തിനു മുമ്പായി താരത്തെ മുംബൈ ഇന്ത്യൻസ് കൈവിടുകയായിരുന്നു ലേലത്തിലൂടെ കുനാലിനെ മുംബൈ തന്നെ തിരിച്ചു പിടിക്കുമെന്ന കാര്യത്തിൽ അത്ര ഉറപ്പില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കുനാൽ പാണ്ഡ്യെ ലക്ഷ്യമിടാത്ത ഐ പി എല്ലിലെ മൂന്ന് ടീമുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിനുള്ള കാരണവും ഇതൊക്കെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം ലോകോത്തര നിലവാരമുള്ള ഒരു ഓൾറൗണ്ടർ തന്നെ ടീമിൽ ഇടം പിടിച്ചിരിക്കുകയാണ് അതാണ് ജഡേജ രവീന്ദ്ര ജഡേജ ഉള്ളിടത്തോളം കാലം കുനാൽ പാണ്ഡ്യയ്ക്ക് വലിയ റോളൊന്നും ചെന്നൈ സൂപ്പർ കിങ്സിൽ ഇല്ല എന്നുതന്നെ പറയേണ്ടി വരും കുനാൽ പാണ്ഡ്യ എന്ന ഓൾ റൗണ്ടറുടെ സേവനം ആവശ്യമില്ലാത്ത മറ്റൊരു ടീമാണ് ഡൽഹി ക്യാപിറ്റൽസ് അക്ഷർ പട്ടേൽ എന്ന മികച്ച ഓൾറൗണ്ടറുടെ ഓൾറൗണ്ടറിന് സാന്നിധ്യമുള്ളതുകൊണ്ട് തന്നെ കുനാൽ പാണ്ഡ്യയ്ക്ക് അവിടെയും ചാൻസ് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കുനാൽ പാണ്ഡ്യ ആവശ്യമില്ലാത്ത ടീമുകളിൽ ശ്രദ്ധേയമായ ടീം തന്നെയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും കാരണം മറ്റൊന്നുമല്ല വെസ്റ്റ് ഇൻഡീസിന്റെ വിതിഹാസ അല്ലെങ്കിൽ മികച്ച ഓൾറൗണ്ടർ എന്ന് വിശേഷിപ്പിക്കാവുന്ന സുനിൽ നരേൻ ഉള്ളിടത്തോളം കാലം കുനാൽ പാണ്ഡ്യയ്ക്ക് അവിടെയും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇനി മറ്റൊരു വാർത്ത എന്തെന്നാൽ വിദേശ പിച്ചുകളിൽ ഇന്ത്യൻ ബൗളിംഗ് ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന അഭിപ്രായമായി രംഗത്ത് വന്നിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കൻ നായകൻ ഡീൻ എൽഗർ രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു ടെസ്റ്റ് പരമ്പരയ്ക്കായി ഇന്ത്യൻ ടീം ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ എത്തുമ്പോൾ ഇന്ത്യൻ ബൗളിംഗ് അക്രമത്തെ കരുതിയിരിക്കണമെന്ന അഭിപ്രായമായി രംഗത്ത് വന്നിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കൻ നായകൻ തന്നെ ഇന്ത്യൻ പാസ്റ്റ് ബൗളറായ ജപ്സി ബുംറ ലോകോത്തര നിലവാരമുള്ള ബൗളറാണെന്നും ഫാസ്റ്റ് ബോളർമാരെ സഹായിക്കാൻ കഴിയുന്ന പിച്ചുകളിൽ അദ്ദേഹം നേട്ടം കൊയ്യുമെന്നുമാണ് എൽഗർ അഭിപ്രായപ്പെടുന്നത് ഇനി അടുത്ത ശ്രദ്ധേയമായ വാർത്ത എന്നാൽ കഴിഞ്ഞ മാസം ഇന്ത്യക്കെതിരെ നടന്ന ടെസ്റ്റ് പരമ്പരയിൽ ഒരിന്നിംഗ്സിൽ പത്ത് വിക്കറ്റുകളും വീഴ്ത്തി ചരിത്ര നേട്ടം സ്വന്തമാക്കിയ അജാസ് പട്ടേൽ ബംഗ്ലാദേശിനെതിരെ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ന്യൂസിലൻഡ് ടീമിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് ബംഗ്ലാദേശിനെതിരെ നാട്ടിൽ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള പതിമൂന്നംഗ ടീമിൽ സ്പിന്നർമാരായി രജിത് രവീന്ദ്രനെയും പാർട്ട് ടൈം സ്പിന്നറായ ഡാരിൻ മിച്ചറിനെയുമാണ് ന്യൂസിലൻഡ് സെലക്ടർമാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജനുവരി ഒന്ന് മുതൽ ജനുവരി ഒൻപത് വരെയാണ് ക്രൈസ്റ്റ് ചർച്ചിലാണ് ബംഗ്ലാദേശിനെതിരെയുള്ള ടെസ്റ്റ് മത്സരം നടക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക